തൃശൂർ പൂരത്തിന് പോലീസ് അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെതിരെ കഴിഞ്ഞ വർഷം മുതൽ ദേവസ്വങ്ങൾ പരാതി ഉന്നയിക്കുന്നതാണ്. ഇത്തവണ എല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകുന്നതിനിടെയാണ് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പൂരം നിർത്തിവെക്കേണ്ടി വന്നത്. ഇതിന് കാരണക്കാരനായ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കണമെന്നാണ് ദേവസ്വങ്ങളുടെ ആവശ്യം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ മാറിയാലേ ഇനി പൂരം സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. എന്നാൽ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളിൽ തിരുവമ്പാടി ദേവസ്വത്തിന് അതൃപ്തിയുണ്ട്. പൂരത്തിന് രാഷ്ട്രീയമില്ല. പ്രശ്നം പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങിയ മുഖ്യമന്ത്രിക്കും മന്ത്രി കെ രാജനും ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി അറിയിച്ചു. ഈ ഒരു വലിയൊരു ഇഷ്യൂ വളരെ ചെറുതാക്കി അതിനെ ഭംഗിയാക്കി ഉദ്യോഗസ്ഥ മേധാവിത്വത്തെ അവിടെ അടിച്ചൊതുക്കുന്ന വിധത്തിലേക്ക് ഒരു ഒരു റിസൾട്ട് ഉണ്ടാക്കിയതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ മന്ത്രി രാജനും ഞങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാരായവർക്കെതിരെ അന്തിമ നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനം. പരിശോധിക്കാൻ ഇനിയും ഒരുപാട് ഘടകങ്ങളുണ്ട്. അതെല്ലാം സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കും. ആദ്യ നടപടി എന്ന നിലയിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിന്നെ സ്ഥലം മാറ്റുക എന്ന നടപടിയിലേക്ക് തന്നെ ഗവൺമെൻറ് പോയത് ഗവൺമെൻറിൻ്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ്. ബാക്കി എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളും നടക്കും. എന്നാൽ കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം വിഷയം അവസാനിക്കുന്നില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. തൃശൂരിൽ ആരെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് വിവാദം ഉണ്ടാക്കിയതെന്നാണ് കെ മുരളീധരന്റെ ചോദ്യം. പൂര ദിവസം അവിടെ അവിടെ കാണാത്ത ബി ജെ പി സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ടുണ്ട്. പൂരം വിവാദം രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടി വഴിവെക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.